പാർക്കിൻസൺസ് രോഗത്തിന് പരിഹാരമായ DBS സർജറി വിജയകരമായി പൂർത്തിയാക്കി കാരിത്താസ് ആശുപത്രി ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ്. തലച്ചോറിൽ മനുഷ്യന്റെ ചലനങ്ങളുടെ വേഗത നിയന്ത്രിക്കുന്ന ഡോപാമിൻ കോശങ്ങളുടെ തേയ്മാനം സംഭവിക്കുന്നത് കൊണ്ടാണ് പാർക്കിൻസൺസ് രോഗം പിടിപെടുന്നത്. പാർക്കിൻസൺസ് രോഗത്തിലേക്ക് നയിക്കുന്ന മൂലകാരണം ശാസ്ത്രലോകത്തിന് ഇപ്പോഴും അജ്ഞാതമാണ്. ഈ സാഹചര്യത്തിലാണ് സങ്കീർണതകൾ നിറഞ്ഞ ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ സർജറി കാരിത്താസ് ആശുപത്രിയിലെ ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റ് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നത്. കൈകാലുകളുടെ വിറയൽ, വേഗതക്കുറവ്, ബലം പിടുത്തം ഉണ്ടാവുക തുടങ്ങിയവയാണ് പാർക്കിൻസൺസ് രോഗത്തിന്റെ പ്രധാന രോഗലക്ഷണങ്ങൾ. ഓരോ രോഗികളിലും കാണുന്ന ലക്ഷണങ്ങൾ വ്യത്യസ്തമായിരിക്കും. ചിലർക്ക് മരുന്നിനോട് പ്രതികരിക്കാത്ത വിറയലാണ് പ്രശ്നമാകുന്നതെങ്കിൽ ചിലർക്ക് വേദനക്കുറവ് മൂലമാകും ബുദ്ധിമുട്ട്. രോഗലക്ഷണങ്ങൾ ശരീരത്തിന്റെ ഒരു വശത്ത് തുടങ്ങി ക്രമേണ മറുവശത്തേക്കും പിന്നീട് നടക്കുമ്പോൾ നിന്നുപോവുക, വീഴ്ചകൾ, ഓർമ്മക്കുറവ് മുതലായ ലക്ഷണങ്ങളായും കാണാം. ഇപ്പോൾ ലഭ്യമായ ചികിത്സാ രീതികളെല്ലാം രോഗലക്ഷണങ്ങൾ നിയന്ത്രിച്ച് ജീവിത നിലവാരം ഉയർത്തുന്നതിനായി ലക്ഷ്യമിടുന്നു. ഒരു പ്രത്യേക ദൈർഘ്യം കഴിയുമ്പോൾ മരുന്ന് ചികിത്സ കൊണ്ട് രോഗത്തെ നിയന്ത്രണ വിധേയമാക്കാനും വിറയൽ നിർത്താനും മരുന്ന് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പുകച്ചിൽ നിർത്താനും സാധിക്കില്ല. ഈ സമയത്ത് നമ്മൾ രോഗികൾക്ക് കൊടുക്കുന്ന ചികിത്സാരീതിയാണ് ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ അഥവാ DBS. DBS ചെയ്യുന്നത് കൊണ്ട് രോഗലക്ഷണങ്ങൾ കുറയുകയും തന്മൂലം കാര്യങ്ങൾ ചെയ്യുന്നതിന് എളുപ്പമാവുകയും ചെയ്യും. തലച്ചോറിൽ 2 ഇലക്ട്രോഡ് ന്യൂറോ സർജറി വിദഗ്ധരുടെ സഹായത്തോടെ വെക്കുകയും ശേഷം അത് നെഞ്ചിൽ തൊലിക്കടിയിൽ വെക്കുന്ന ബാറ്ററിയുമായി ഘടിപ്പിക്കുകയും ചെയ്യും. ഈ ബാറ്ററിയിലെ ചെറിയ വൈദ്യുതി ഉപയോഗിച്ചാണ് രോഗലക്ഷണ നിയന്ത്രണം ലക്ഷ്യമിടുന്നത്. ബാറ്ററിയുടെ മോഡൽ അനുസരിച്ച് 6 മുതൽ 15 വർഷം വരെ ഉപയോഗിക്കാനാകും. പാർക്കിൻസൺസ് രോഗത്തിന് മാത്രമല്ല അപസ്മാര രോഗം, ഡിസ്റ്റോണിയ മുതലായ രോഗങ്ങൾക്കും DBS ഉപയോഗിച്ചു വരുന്നു. കാരിത്താസ് ആശുപത്രി ന്യൂറോ രോഗങ്ങളുടെ വിദഗ്ധ ചികിത്സകളെല്ലാം കോട്ടയത്തെ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി DBS സർജറി ചികിത്സ ആരംഭിക്കുകയും ആദ്യ സർജറി വിജയകരമായി ജൂണിൽ പൂർത്തിയാക്കുകയും ചെയ്തു. തിരുവനന്തപുരം കഴിഞ്ഞാൽ കോട്ടയം, ഇടുക്കി, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഈ ചികിത്സ ലഭ്യമാകുന്ന ആശുപത്രിയായി കാരിത്താസ് മാറിയിരിക്കുന്നു. ജനങ്ങൾക്ക് ഏറെ ഗുണം ചെയ്യുന്ന ഇപ്രകാരമുള്ള പുതിയ ചികിത്സാരീതികൾ സാധാരണക്കാരിൽ എത്തിക്കുവാൻ സാധിക്കുന്നതിൽ ഏറെ അഭിമാനമുണ്ടെന്ന് കാരിത്താസ് ആശുപത്രി ഡയറക്ടർ ഫാദർ ബിനു കുന്നത്ത് അഭിപ്രായപ്പെട്ടു. തലച്ചോറിന്റെ ഒരു തേയ്മാന രോഗമാണ്, അതായത് ഒരു ഡീജനറേറ്റീവ് ബ്രെയിൻ ഡിസീസ് ആണ്. അൽഷിമേഴ്സ് ഡിമെൻഷ്യ, ഡിമെൻഷ്യ നമുക്കെല്ലാം പരിചയമുള്ള വാക്കാണ്. അതൊരു ഓർമ്മയുടെ സെല്ലിന്റെ തേയ്മാനമാകുമ്പോൾ ഇത് നമ്മുടെ മൂവ്മെന്റിന്റെ സെൽസിന്റെ തേയ്മാനം വരുന്നതാണ് ഈ പാർക്കിൻസൺസ് രോഗം. പാർക്കിൻസൺസ് രോഗത്തിന് പ്രധാനമായിട്ട് ഉണ്ടാകുന്ന പ്രോബ്ലം കൈക്ക് വിറയല്, നടക്കാൻ സ്ലോ ആവുക, സ്പീഡ് കുറയുക, ബാലൻസ് ഇല്ലായ്മ വരിക, എപ്പോഴും എപ്പോഴും വീഴുക, ഇതൊക്കെയാണ് നമ്മുടെ പാർക്കിൻസൺസ് രോഗത്തിന്റെ പ്രധാന സിംപ്റ്റംസ്. യൂഷ്വലി ഒരു 50-60 വയസ്സാകുമ്പോഴാണ് ഇത് സ്റ്റാർട്ട് ആവുന്നത്. സർജറി ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ, നമ്മുടെ തലച്ചോറില് ചെറിയ 2 ഇലക്ട്രോഡുകൾ, അതായത് റീഫിലിനേക്കാൾ ചെറുതായ സൈസിലുള്ള 2 ഇലക്ട്രോഡ് നമ്മള് ബ്രെയിനിൽ പ്ലേസ് ചെയ്തതിന് ശേഷം നെഞ്ചിൽ ഘടിപ്പിക്കുന്ന ഒരു ബാറ്ററിയിൽ നിന്ന് ചെറിയ തോതിൽ വൈദ്യുതകരണങ്ങൾ തലച്ചോറിലേക്ക് പാസ് ചെയ്യും. ഈ വൈദ്യുതകരണങ്ങളുടെ സഹായത്തോടു കൂടി നമ്മൾ ഈ രോഗലക്ഷണങ്ങളെ കൺട്രോൾ ചെയ്യും. അപ്പൊ ഓൺ ആൻ ആവറേജ് പേഷ്യൻസിന്റെ ജീവിത ചെറിയ, അതായത് ജീവിത സുഖം, അതായത് രോഗലക്ഷണങ്ങളിൽ നിന്ന് 60-70% വരെ ഗുണം കിട്ടുകയും മിക്ക ആൾക്കാർക്കും അവരെന്താണോ മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത്, അതായത് രോഗം വരുന്നതിന് മുമ്പ് എന്താണോ ചെയ്തുകൊണ്ടിരുന്നത്, ആ ആക്ടിവിറ്റീസ് കുറച്ചു കാലത്ത് എങ്ങനെയെങ്കിലും നന്നായി ചെയ്യുവാനും സാധിക്കും. അപ്പോ ഇപ്പൊ വിറയൽ മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വിറയൽ ഏകദേശം 90% മാറി കിട്ടണം. 90% വിറയൽ മാറുക എന്ന് പറഞ്ഞാല് നമ്മളെ ദൈനംദിനം ചെയ്യുന്ന വെള്ളം കുടിക്കുക, ഷേവ് ചെയ്യുക, അതുപോലെ തന്നെ ജോലി ചെയ്യുക, എഴുതുക മുതലായ കാര്യങ്ങൾ വളരെ എളുപ്പമാവുക എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ ഈ DBS സർജറി നമ്മളൊരു ടീം വർക്കാണ്. സർ പറഞ്ഞതുപോലെ കാരിത്താസിലാണ് നമ്മൾ കഴിഞ്ഞ June 9 ആദ്യമായി ഒരു പേഷ്യന്റ് ഈ സർജറി ചെയ്തു. 2 മാസം നമ്മൾ പേഷ്യന്റിന്റെ റിക്കവറി നോക്കിയായിരുന്നു. പേഷ്യന്റിന് നല്ല ഗുണം കിട്ടിയിട്ടുണ്ട്.